ദുന്യാവിന്റെ ഫിത്നയെ ഭയപ്പെട്ടവരാണ്. എന്നിട്ടോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ ദുന്യാവിൽ അവരതാ ആയമേറിയ നിലക്ക് അവർ ചിന്തിക്കുകയാണ്. ദുന്യാവിനെ മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ ഫലമ്മാ അലിമു അന്നഹ ലൈസത്തിൽ ഹയ്യും വത്വനാ, അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദുന്യാവെന്ന് പറയുന്നത് ശാശ്വതമായി ജീവിക്കാനുള്ള ലോകമല്ല, ശാശ്വതമായി കഴിയാനുള്ള ലോകം ദുന്യാവല്ല. കാരണം അവരെ മനസ്സിലാക്കുന്നത് ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇന്നേ വരെ വരുന്ന മഹത്തുക്കളും അല്ലാത്തവരുമെല്ലാം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ദുന്യാവ് ശാശ്വതമല്ല, ശാശ്വതമായി കഴിയാറുള്ള ലോകമല്ല എന്ന് ചിന്തിച്ച് ദുന്യാവിനെ മൂന്ന് ത്വലാഖും ചൊല്ലിയവരാണ് കേട്ടോ. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനവരകളെ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ. ആ ഔലിയാക്കൾ എന്ന് പറയുന്നത് ചില്ലരക്കാരല്ല, മൂടർക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ, വലിയ കറാമത്തുള്ള മഹാന്മാരാണ്. ഒരുപാട് വർഷങ്ങൾ എന്ത് തിരക്കുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും ചെറിയ ക്ഷീണമുണ്ടായാലും ഈ മൂടടക്കയിൽ വന്നതാ ഉറൂസിന് നേതൃത്വം നൽകിയത് നമുക്കറിയാം കേട്ടോ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുന്നു, അവരെ മഹത്തുക്കളായ ഔലിയാക്കളെ സ്ഥാനം പറയുന്നു. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? മുലുക്കുൽ ഖൽഖി അർബാബുർ റഅയ വനഹ്നു അബീദു ഖല്ലാഖിൽ ബറായ. മുലൂക്കുൽ ഖൽഖീ, സൃഷ്ടികൾക്കുള്ള രാജാക്കന്മാർ എന്ന് പറയുന്നത് ആരാണ്? സൃഷ്ടികൾക്കുള്ള രാജാക്കന്മാർ അർബാബുർ റഅയ, പ്രജകൾക്കുള്ള ഉടമസ്ഥന്മാരാണ്. സൃഷ്ടികൾക്കുള്ള രാജാക്കന്മാർ പ്രജകളാകുന്ന നമ്മെ പോലോത്ത പ്രജകൾക്കുള്ള ഉടമസ്ഥന്മാരാണ്. പക്ഷേ ഔലിയാക്കളെ സ്വഭാവം കണ്ടോ, വനഹനു അബീദു ഖല്ലാഖിൽ ബറായ. ഞങ്ങളെന്ന് പറയുന്നത് ലോകത്തിനെ സൃഷ്ടിച്ച് അടക്കി ഭരിക്കുന്ന രാജാവായ അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹുവിന്റെ അടിമകളാണ് ഞങ്ങൾ കേട്ടോ. സൃഷ്ടാവായ അല്ലാഹുവിന്റെ അടിമകളാണ്. അടിമ എന്ന് പറയുമ്പോൾ എത്ര മഹത്തമാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അതാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് കേട്ടോ. അങ്ങനെയല്ലേ സഹോദരന്മാരെ?